ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോ ഞാനിട്ടുണ്ടായിരുന്നത് നമ്മളൊരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞും കുറച്ച് നേരമായി ഒരുങ്ങിയിരിക്കുന്നത്, ഏട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഏട്ടൻ വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതോ ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേക്ക് നെയിൽസ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞി ഉണ്ടായതിന് ശേഷം തൊട്ടിട്ട് ഞാൻ പിന്നെ നെയിൽസൊന്നും അങ്ങനെ വളർത്താറില്ല. പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് നെയിൽസൊക്കെ വളർത്തി നടന്നിരുന്നതാണ് കേട്ടോ. നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി അടിച്ചൊക്കെ നടന്നിരുന്നതാണ്. പക്ഷേ കുഞ്ഞി ആയതിന് ശേഷം പിന്നെ നമുക്കങ്ങനെ നെയിൽ വളർത്തി അത് കെയർ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ കുഞ്ഞിയുടെ മേത്തൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നെയിൽസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നന്നായി ഇറക്കി വെട്ടി കളയുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ തോന്നി, ഒന്ന് ട്രിപ്പ് പോകല്ലേ, അപ്പോൾ എനിക്ക് ലോങ് നെയിൽസ് വേണം എന്ന് ഒരു നെയിൽ പെയിൻ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ നഖം ഒന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫേക്ക് നെയിൽസ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ ഫേക്ക് നെയിൽസ് മേടിച്ചതാണ്. പക്ഷേ എനിക്ക് അത്രയും ഇങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം നല്ല കട്ടിയുണ്ട്, പിന്നെ നമുക്ക് അത് ഈ പാത്രമൊക്കെ കഴുകണവർക്ക് അതൊന്നും വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കത് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇന്ന് എന്താണ് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ ടൂർ പോലെ അപ്പോൾ പാത്രമൊന്നും കഴുകണ്ട. പിന്നെ നമുക്ക് കുറച്ച് കെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മേത്ത് തട്ടാണ്ട് നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഓൾറെഡി നെയിൽ പെയിൻറ് ഉള്ള ഒരു ഫേക്ക് നെയിലാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ജസ്റ്റ് അതുമൊരു സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ ഒന്ന് പൊളിച്ച് കളഞ്ഞ് നമ്മുടെ നെയിൽമേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യാം. ഏത് നല്ല ഷാർപ്പായിട്ടുള്ള നെയിൽസ് വേണോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് വെട്ടണോ, അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ നെയിൽസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ നെയിലൊക്കെ എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ കുഞ്ഞ് അത് ഫുള്ള് വാരി വെതറിയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നെയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൂന്നാല് ഒരു അഞ്ചാറ് വട്ടം വയ്ക്കാം. ഇത് ഞാൻ റീയൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും പറിച്ച് കളയാറ് ചെയ്യാറ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഓരോ നെയിൽസിനുള്ളതും അവരിങ്ങനെ നമ്പർ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് നമ്പറാണ് നോക്കി നമ്മുടെ നെയിൽസിന് ഏതാണോ പാകാവുക അത് നോക്കി വയ്ക്കുക. വയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് പ്ലെയിൻ നെയിൽസൊക്കെ കിട്ടും. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള നെയിൽസ് മേടിച്ചിട്ട് നമുക്ക് നെയിൽ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇത് ഓൾറെഡി നെയിൽ പെയിൻ്റ് ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പിന്നെ അതുമ്മ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു നെയില് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു നെയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയിൽസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഞാനിപ്പോൾ ബ്രെഡും പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഹോട്ടലിൽ എത്തിയതിന് ശേഷമാണ് കുഞ്ഞിക്കുള്ള ചോറ് കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോറും ഇതൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ എത്തുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഏട്ടൻ എത്തിയിട്ട്. അപ്പോൾ ഏട്ടൻ ഓൾറെഡി ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്ന് കുളിച്ച ഉടനെ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് അത്ര ധൃതിയൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ജബൽ ഹബീത്തിൽ പോവുള്ളൂ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ പെട്രോൾ പമ്പിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു. അതിൻ്റെ ഇടയിൽ കുഞ്ഞി അവിടെ നിന്ന് ഒരു ബോൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് വയ്ക്കാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിക്കണില്ല, ഭയങ്കര വാശിയായി. അപ്പോൾ അത് അവൾക്ക് മേടിച്ചു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ ഉരുട്ടി കളിക്കുകയാണ് കുഞ്ഞി. അവൾക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ പതുക്കെ കേട്ടോ പോയി. അപ്പോൾ നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ഈ ജബൽ ഹഫീത്തിൻ്റെ ടോപ്പിൽ തന്നെയായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഹോട്ടൽ എടുത്തത്. മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ അലൈനിൽ വന്നപ്പോൾ താഴെയാണ് നമ്മൾ താഴെ അലൈനിൽ വേറൊരു സ്ഥലത്താണ് നമ്മളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ ജബൽ ഹഫീത്തിലേക്ക്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഈ ജബൽ ഹഫീത്തിലത്തെ ഈ ഒരു ഹോട്ടൽ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഹോട്ടൽ. അപ്പോൾ അവിടെ തന്നെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബൽ ഹഫീത്ത് നമ്മൾ നൈറ്റ് വ്യൂ തന്നെ കാണണം. പക്ഷേ നമ്മുടെ റസൽഗാമയിലുള്ള ജബൽ ജെയ്സ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നിയത് ഡേ ടൈമിൽ, അതായത് സൺറൈസ് സൺസെറ്റ് സമയത്തൊക്കെ കാണാനാണ് ഭംഗി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബൽ ജെയ്സിൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാനും പറ്റില്ല. പക്ഷേ ജബൽ ഹഫീത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടൗൺ ഫുള്ള് ലൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അത് ഡേ ലൈറ്റ് വ്യൂവിൽ അത്ര ഭംഗിയുമില്ല. എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടൽ നല്ലൊരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോവുക. പിന്നെ ഈ ഹോട്ടലിൽ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കില്ല. കാരണം നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടാണല്ലോ ചെക്ക് ഇൻ ചെയ്തത്. പിന്നെ ചെക്ക് ഔട്ട് എന്ന് പറയുന്നത് നാളെ ഉച്ചയ്ക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാ കാര്യവും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കും. ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പതുക്കെ മൗണ്ടൈൻ കയറാൻ പോകാമെന്നാണ് വിചാരിച്ചോണത്. അപ്പോൾ ഏട്ടൻ്റെ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കാണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിലെല്ലാം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലേ. ജസ്റ്റ് അവർ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ കീ തരും, നമുക്ക് ഡയറക്റ്റ് പോവാം. പിന്നെ ഇവിടെ കൊറോണയുടെ ഇതെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അലൈനിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ബാക്കിയുള്ള എമിറേറ്റിലൊന്നും അങ്ങനെ പ്രശ്നമില്ല. അലൈനിലും അബുദാബിയിലും മാത്രമാണ് നമുക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ദുബായിലൊക്കെ കറങ്ങണേക്കാൾ ബെറ്ററാണ് അലൈനിലായാലും അബുദാബിയിലായാലും കറങ്ങണേ എന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്തായാലും അലൈനിലത്തെയോ അബുദാബിയിലത്തെയോ ആൾക്കാരും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അധികം ആരും ഈ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്നും വരില്ല. ബാക്കിയുള്ള എല്ലായിടത്തും ബാക്കിയുള്ള എമിറേറ്റ്സിലൊക്കെ പോവാലോ. അപ്പം അങ്ങനെ അപ്പോൾ അതേ നമ്മൾ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പം എടുത്ത ഒരു വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നാളെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. കയറി വരുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മിററുണ്ട്, പിന്നെ ബാത്റൂം. അങ്ങനെ നല്ലൊരു അടിപൊളി റൂം തന്നെയാണ്. പക്ഷേ റൂമിനേക്കാൾ അതിൻ്റെ ആ ഒരു വ്യൂവിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതേ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫുള്ളായിട്ട് കാണുന്ന ഒരു മിററുണ്ട്, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ഡോറ് കാണുന്നല്ലേ, അത് ബാത്റൂമാണ് കേട്ടോ. ഒരു ബാത്ടബും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ വാഷ്റൂം. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല വലിയ മിററും പിന്നെ ഡ്രയറും പിന്നെ മിറർ വേറൊരു ചെറിയ കോൺവെക്സും കോൺകേവ് ആയിട്ടുള്ളൊരു മിറർ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെയും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേറൊരു മിററുണ്ട്. അതിന് താഴെ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഒരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. പിന്നെ റൈറ്റ് സൈഡിൽ ഒരു കിങ് സൈസ് ബെഡാണ്. ഇത് ആക്ച്വലി ഒരു ട്വിൻ റൂമായിരുന്നു കേട്ടോ, ട്യൂൺ ബെഡായിരുന്നു. പക്ഷെ നമ്മളത് കിങ് സൈസ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഒരു ടീയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ചെറിയൊരു ടേബിളും ചെയറും പിന്നെ സെപ്പറേറ്റ് വേറെ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ കേട്ടോ. എന്ത് രസമല്ലേ, ജബൽ ഹഫീത്തിൻ്റെ മേലെ കയറി നിൽക്കണ അതേ വ്യൂ തന്നെ നമുക്ക് റൂമിൽ തന്നെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ജബൽ ഹഫീത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ജബൽ ഹഫീത്തിൽ കയറിയ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് എവിടെയാണ്. അപ്പോൾ കുഞ്ഞ് കാർ സീറ്റിൽ ഇരുന്ന് നല്ല ഉറക്കമാണ്. അപ്പം നല്ല തണുപ്പുണ്ട്, നമുക്ക് അതേ നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല. സെറ്റർ ഇട്ടാലും നന്നായി തണുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം പുറത്തു നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അതിനുശേഷം ഇപ്പം നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം കാലത്തുള്ള വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ ജബൽ ഹഫീത്തിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ, ആ സിറ്റിയിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഭംഗി, ഇല്ലെങ്കിൽ നമുക്കൊരു മരുഭൂമി പോലെ തോന്നും. അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഹോട്ടലിൻ്റെ ഗോൾഫൊക്കെ കളിക്കാനുള്ള സംഭവം കേട്ടോ താഴെ കാണുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഗോൾഫ് കളിക്കാനുള്ള ഏരിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ കാലത്തെ ഇൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കുഞ്ഞി എനിക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, തണുപ്പൊക്കെ കാരണം എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ ഇന്നലെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കുഞ്ഞിക്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ചൂടുള്ള മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുഞ്ഞിയുടെ ബിസ്ക്കറ്റും ബ്രെഡും പഴമൊക്കെയാണ് കുഞ്ഞിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവളത് കഴിച്ചു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ടാണ് കുഞ്ഞിക്കും അതിലും ഞങ്ങൾക്കായാലും ഭക്ഷണം കഴിക്കുക. അപ്പോൾ കുഞ്ഞി ബോള് ഇട്ട് കളിക്കുക കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതേ താഴോട്ട് എന്തൊക്കെ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. നമുക്ക് അതിനുള്ള സമയമില്ല, കാരണം നമുക്ക് 12 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഹോട്ടലിൽ ഈ ഹോട്ടലിലേക്ക് വരാനൊക്കെ താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ഇൻ ഇവിടെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് തന്നെ വന്നു കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തത് വർക്കിംഗ് ഡേയിലായതുകൊണ്ട് ഏട്ടന് എന്തായാലും എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ കണ്ടില്ലേ, അവിടെ ഒരു ഷോപ്പുണ്ട്. അത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി എന്നാൽ പുറത്ത് ഇതേ ഇങ്ങനെ ഒരു പാർക്കും കാര്യങ്ങളും കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ, ഗോൾഫ് കളിക്കാനുള്ള സംഭവം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ അവിടെ കുറച്ച് നേരം ഒന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. പക്ഷെ കുഞ്ഞിൻ്റെ ഷൂവൊക്കെ കാറിലിരിക്കുകയായിരുന്നു, അപ്പോൾ സോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഷൂ എടുത്ത് കൊണ്ടുവരണേക്കാൾ മുന്നേ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് സോക്സ് ഊരിയിട്ട് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഷൂ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ കുഞ്ഞിക്ക് ഇങ്ങനെ നടന്ന് കളിക്കാനൊക്കെയാണ് കൂടുതലിഷ്ടം. കുഞ്ഞിക്ക് ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ കാറിൻ്റെ കാർ സീറ്റിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല, ഭയങ്കര അസ്വസ്ഥതയാണ് കുഞ്ഞിക്ക്. ഇരിക്കും ആൾ, പക്ഷെ ആൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ കുട്ടികൾക്കായാലും എത്ര നേരം ഇരിക്കുക അവർ ആ കാർ സീറ്റിൽ. പക്ഷെ കുഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം കാർ സീറ്റ് മേടിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച കുഞ്ഞ് തീരെ ഇരിക്കില്ല എന്നാണ്. പക്ഷെ കുഞ്ഞ് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം അവിടെ ബോളൊക്കെ കളിച്ച് പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോയി. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അതാണ് ഷൂട്ട് ചെയ്യാഞ്ഞേ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിവിടെ ഒരു കിഡ്സിൻ്റെ ഏരിയ ഉണ്ട്, അപ്പോൾ കിഡ്സിന് വേണ്ടി ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ കുറച്ച് പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എല്ലാത്തിലും ഇരുത്തി ഒന്ന് കളിപ്പിച്ചു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ തന്നെ പിടിക്കാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്, കാരണം ഇനി നമുക്ക് വേഗം യാത്രയിട്ട് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഏട്ടന് ഞാനും കുഞ്ഞൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാത്ത് ടബ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുഞ്ഞിനെ കുറച്ച് നേരം ബാത്ത് ടബിലൊക്കെ കുളിപ്പിച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 11:30 അപ്പോൾ 12 ചെക്കൗട്ട്. അപ്പോൾ ഏട്ടൻ ഭയങ്കര വൃത്തി പിടിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഒരുങ്ങാൻ പോയത്. അതും പിന്നെ നമ്മൾക്ക് ഒരുങ്ങി വരാൻ കുറച്ച് സമയം എടുക്കല്ലോ. ഞാനാന്ന് വെച്ചാൽ ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ജീൻസും ടോപ്പ് ഇടണോ അതോ ഈ ഒരു ചുരിദാർ ഗൗൺ ഇടണോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അവസാനം ഇതന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് കേട്ടോ. നമ്മുടെ ലുലു എന്ന് മേടിച്ചതാണ്, ലുലു സെലിബ്രേറ്റ് അല്ലേ, അതിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി നേരെ നമ്മൾ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളവിടെ താഴെ എത്തുമ്പോഴേക്കും 12:00 ആയിക്കോളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം മലയിൽ വന്നപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിന്ന്, ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ അവിടുത്തെ ചട്ടിച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞതാണ് ഇനി എപ്പോൾ മലയിൽ വന്നാലും അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പോൾ ആ ഹോട്ടലിലേക്ക് ലൊക്കേഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ജബൽ ഹഫീത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞി കുഴപ്പമില്ലാണ്ട് കാർ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കാലത്തെ വ്യൂ, ഈ മൗണ്ടൻ വ്യൂ അത്ര അങ്ങോട്ട് എനിക്ക് രസമായിട്ട് തോന്നിയില്ല. നമുക്ക് ഏകദേശം ഒരു മരുഭൂമി ഫീൽ തന്നെയാണ് കേട്ടോ. ശരിക്കും നൈറ്റിൽ ആ ലൈറ്റിലൊക്കെ കാണുന്നതാണ് ഭംഗി. അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിച്ചു ഇവിടെ ഇറങ്ങണോ ഫോട്ടോ എടുക്കണോ എന്ന്. പക്ഷേ നല്ല ചൂടായി തുടങ്ങി, കാരണം 12:00 അപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തണുപ്പൊക്കെ മാറി. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്തിനാണ് വെറുതെ വെയിൽ കൊണ്ട് ഫോട്ടോ എടുക്കണത്. അപ്പോൾ ഞങ്ങൾ ദേ ഇറങ്ങി നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ സെയിം റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ അവിടെ ഈ പ്രാവശ്യം ചട്ടിച്ചോറ് ഉണ്ടായിരുന്നില്ല, പകരം പൊതിച്ചോറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഓർഡർ ചെയ്തു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടോ. പക്ഷേ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നാലും അത്യാവശ്യം കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് സൂപ്പറായിരുന്നു കേട്ടോ. അത് ചട്ടിച്ചോറിലും ബീഫ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുഞ്ഞി നല്ല ഉറക്കമാണ്. കുഞ്ഞി ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി, ഉച്ചയ്ക്കുള്ള ഉറക്കത്തിലാണ്, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്നല്ല, ഉച്ചയ്ക്കുള്ള ഉറക്കത്തിലാണ് ആള്. അപ്പോൾ ഞാനും കഴിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഞാനിവിടെയും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് കുഞ്ഞ് എണീറ്റുള്ളൂ. കുഞ്ഞ് എണീറ്റില്ലേ, കുഞ്ഞിനെ വിളിച്ച് എണീപ്പിക്കുക ചെയ്തേ. എന്നിട്ട് പിന്നെ അവൾക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ചോറും തൈരും പപ്പടം മേടിച്ച് അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഇങ്ങനെ കുഴച്ച് കൊടുക്കണോണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം ആൾ കഴിച്ചു എന്നാലും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇനി ഇടയ്ക്ക് വിശക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ലുലു ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ലുലുവിലൊന്ന് കയറാമെന്ന് ചോദിച്ചു, കാരണം അവിടെ അത്യാവശ്യം നല്ല ഓഫറുണ്ട്. പിന്നെ ഇങ്ങനെ വേറെ റേറ്റിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദുബായിൽ ഉള്ള റേറ്റിനേക്കാൾ കുറച്ച് റേറ്റ് കുറവിനൊക്കെ സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞിയുടെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ, പിന്നെ ഡ്രസ്സും ഒക്കെ നല്ല ഓഫറുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും കുഞ്ഞിക്കൊക്കെ ഡ്രസ്സ് എടുത്തു. ഏട്ടൻ്റെ സെക്ഷനിലൊക്കെ നന്നായിട്ട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് മേടിക്കണമെന്ന് നല്ലതെന്ന് തോന്നി, കാരണം നമ്മുടെ ലുലുവിനേക്കാൾ ഓഫർ കുറച്ച് കൂടുതൽ
കളറിൽ ഓഫർ ഉള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളുടെ ഡ്രസ്സായാലും ബേബി ഗേൾസിൻ്റെ ആയാലും എനിക്ക് കുറേ ഡ്രസ്സുകൾ ഇഷ്ടമായി. പക്ഷേ കുഞ്ഞിക്ക് അത്ര അധികം ഒന്നും എടുത്തില്ല, രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അവൾ കുറച്ച് ടോയ്സും മേടിച്ചിട്ടോ. പിന്നെ നമ്മൾ ജെൻസ് സെക്ഷനിൽ പോയിട്ട് ഏട്ടനും ഡ്രസ്സ് എടുത്തു. ഞാൻ ജസ്റ്റ് ലേഡീസിൻ്റെ ഭാഗത്തൊക്കെ എല്ലായിടത്തും ഒന്ന് പോയി തപ്പി നോക്കി, പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒന്നും ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ദുബായിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡ്രസ്സ് ഇങ്ങനെ മേടിച്ച് കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ ഇപ്പോൾ നാട്ടിലെ പോലെ നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഫംഗ്ഷനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ കൂടുതലും ഡ്രസ്സ് മേടിക്കുന്നത് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടാനൊക്കെയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ നേരെ വന്നത് നമ്മുടെ അലയൻ സൂലിക്കയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് സൂലിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ നമുക്ക് സൂലിക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ അന്നേ വിചാരിച്ചതാ ഇനിയൊരു വട്ടം വരുമ്പോൾ സൂലുകൂടി എന്നൊക്കെ ഇറങ്ങുന്നത്. കാരണം കുഞ്ഞിക്ക് നല്ല ഇഷ്ടമാണ് മൃഗങ്ങളെയൊക്കെ. നമ്മൾ പട്ടി പൂച്ചനൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടാവില്ലോ എന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ കുഞ്ഞിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിക്ക് അടുത്ത് കിട്ടണം എല്ലാത്തിനെയും. അപ്പോൾ ഒക്കെ ഇങ്ങനെ അകലെ നിന്നിട്ടല്ല നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവൾ അങ്ങനെ അവിടെ കിടന്ന് നടന്ന് കുറച്ച് നേരം കളിച്ചു. അല്ലാണ്ട് ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾ വലിയ ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ റോട്ടിലൊക്കെ ചിലപ്പോൾ പൂച്ചകളൊക്കെ പോകണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൾ ഓളിയിടും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു സൂല് പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പക്ഷെ ആൾക്ക് മൈൻഡേ ഉണ്ടായിരുന്നില്ല. ആൾക്കൊരു പോപ്കോൺ മേടിച്ചു കൊടുത്തപ്പോൾ പിന്നെ അത് കഴിക്കാനായിരുന്നു ആവേശം. അപ്പോൾ കണ്ടോ ഒരു മാൻ പോകുന്നുണ്ട്, പക്ഷെ അവൾ നോക്കണമൊന്നുമില്ല. അവൾ എന്തോ നോക്കി നിൽക്കുക, പോപ്കോൺ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ മൃഗത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ, ഒരു കുരങ്ങനാണോ എനിക്ക് മനസ്സിലാവണില്ല, പൂച്ചയുടെ പോലത്തെ ഒരു വാലും എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ കുഞ്ഞിക്ക് ഒരു ഇഷ്ടം തോന്നി. പൂച്ചയുടെ ഒരു ലുക്ക് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അവൾക്ക് അഞ്ച് അങ്ങോട്ട് കടക്കാണ്ട കേട്ടോ, അതാ കൈയിട്ട് നിൽക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ മാത്രമാണ് കുഞ്ഞിയൊന്നൊരു ആവേശം കാണിച്ചത്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ എല്ലായിടത്തും കറങ്ങി കേട്ടോ. അങ്ങനെ ഒരു മാപ്പൊക്കെ തരും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ മാപ്പ് നോക്കിയിട്ട് നമുക്ക് എല്ലാ കേജിൻ്റെ അടുത്തേക്കും പോവാം. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കുറച്ചുകൂടിയും വൈഡായിട്ടാണ് മൃഗങ്ങളെയൊക്കെ അവർ സംരക്ഷിക്കുന്നത്. അതായത് കുറച്ച് ഏരിയ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നടന്ന് കാണാനുണ്ട് കേട്ടോ. അത് കണ്ടൊരു പുലി എടുക്കുന്നത്, എല്ലാ മൃഗങ്ങളും ഞങ്ങൾ പോയ സമയത്ത് എല്ലാ മൃഗങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എണീറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതേ അവിടെ ഒരു പുലിക്കുട്ടൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അനങ്ങാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിക്ക് മനസ്സിലാവണില്ല അതെന്ത് മൃഗമാണ്. പിന്നെ ഇവിടെ ഒരു ജിറാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ വയ്യാണ്ടായി. അപ്പോൾ ഞങ്ങളൊരു ഷവർമ കഴിക്കാന്ന് വെച്ചു കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ അതേ ജിറാഫ് നിൽക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ എല്ലായിടത്തേക്കും എത്തി. അപ്പോഴേക്കും ലേറ്റായി, ഇരുട്ട് വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കൂടിയും കഴിഞ്ഞിട്ട് സൂ കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ തന്നെയായിരുന്നു പരിപാടി. പിന്നെ വയ്യാണ്ടായിട്ടോ കുറേ നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തു. അപ്പോൾ കുഞ്ഞി അവിടെ ഓടി കളിക്കുന്നുണ്ട്. നമ്മുടെ ടൂറിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.